ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണ്ടേ? അതല്ലേ ഇസ്ലാം എന്ന് പറയും. പിന്നെ നമ്മൾ മൗലൂദില് ഓതാം ഓതാതിരിക്കാം. പിന്നെയോ എല്ലാരും സപ്ലിമെന്റ് ഇറക്കുമ്പോ നമ്മളും കൊണ്ട് ഒരു സപ്ലിമെന്റ് ഒക്കെ ഇറക്കുക. നബിദിന സപ്ലിമെന്റ് മീലാദ് കമ്മിറ്റിയിൽ ജമാഅത്തുകാരനുണ്ടാകും. അങ്ങനെ എല്ലാവർക്കും ഒപ്പിച്ച് ബിദഅത്തുകളോട് അഴകുഴമ്പൻ സമീപനം, ശിർക്കിനോടോ, ശിർക്കിനെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയതിൽ പറയുന്നത് അള്ളാഹു അല്ലാത്ത മുന്നത്തി പ്രാർത്ഥിക്കാമോ ഇല്ലേ, മൗലീദും മാലിയും കഴിക്കാമോ ഇല്ലേ, ഇതൊക്കെയാണ് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നത് എന്നത് ഇത്തരം നിസാരവും ശാഖാപരവുമായ കാര്യങ്ങളാണ് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നത് എന്ന് ലജ്ജാവഹം തന്നെയാണ്. അപ്പൊ അതൊക്കെ ശാഖാപരമാണ്. പിന്നെ ഏതാ ജമാഅത്തേക്ക് പ്രധാനം? രാഷ്ട്രീയം. അത് മാത്രമാണ് പ്രധാനം. അതിൽ പിന്നെ തർക്കണ്ടാവാൻ പാടില്ല. ആര് കോട്ട് ചെയ്യണം അതിൽ തർക്കണ്ടാവാൻ പാടില്ല. അതുപോലെ ഭൗതിക വിഷയങ്ങളിലൊക്കെ അതിൽ സംവാദവും വേണമെങ്കിൽ നടത്താം. മതത്തിന് വേണ്ടിയുള്ള സംവാദം കാളവൂട്ടാണ് എന്ന് പറയുന്ന ആളുകള് സംവാദം നടത്തും. എക്സ്പ്രസ് ഹൈവേ, എത്ര ചോദ്യവും ചോദിക്കാം. സംവാദത്തിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാന അമീർ, ഒരു പ്രശ്നമല്ല. കണ്ടോ, ഈ രൂപത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിരുന്നതിനെയൊക്കെ നഖശികാന്ത മദർത്തെ പ്രമാണങ്ങളോടല്ല അവർക്ക് പ്രതിബദ്ധത, മൗദൂദ് ഇസത്തോടാണ്. അതൊരു ഇസമാണ്, ആ ഇസത്തോടായിരുന്നു അവർക്ക് പ്രതിബദ്ധത. അതിന്റെ ഫലമായി മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരുപാട് ഒരുപാട് അവർ എതിർത്തു. ദീൻ ദുനിയ രണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. നമ്മൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, ദീനീ കാര്യം ദുന്യവീ കാര്യം എന്നീ കാര്യങ്ങൾ രണ്ടുണ്ട്. ദീനീ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലും മാറ്റം വരുത്താൻ പാടില്ലാത്തതും എല്ലാ വിശദാംശങ്ങളും ഖുർആനും ഹദീസും കിട്ടേണ്ടതുമായ ദീനീ കാര്യം. ഉദാഹരണം നിസ്കാരം. നിസ്കാരം ഇപ്പോ 3 റകഅത്തുള്ളത്, യോഗം കൂടിയിട്ട് 40-ന്റെ 35 വോട്ടുകൾക്ക് ഇന്നു മുതൽ മഗരിബ് 4 തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റുമല്ലോ. അപ്പൊ വോട്ടിലിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. സന്ദർഭത്തിനും സാഹചര്യത്തിന് മാറ്റം വരുത്താൻ പറ്റില്ല. അങ്ങനത്തെ ശുദ്ധ ദീനീ കാര്യം. അതേസമയം ദുന്യവീ കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങള്, ഭൗതിക കാര്യങ്ങള്, കൃഷി, കച്ചവടം. അതിലൊക്കെ പൊതുവായ തത്വം പാലിച്ചാൽ മതി. ഹറാമായ കച്ചവടങ്ങൾ ഏതൊക്കെയാണ്, കച്ചവടത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അതൊക്കെ പാലിച്ചുകൊണ്ട് ഏത് കച്ചവടവും നമുക്ക് ചെയ്യാം. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഇവിടെ എവിടെയാ പാലം കെട്ടേണ്ടത്, എവിടെയാ റോഡ് ഉണ്ടാക്കേണ്ടത്, കൃഷിക്ക് എന്താ വളം ചെയ്യേണ്ടത്, അതൊന്നും അള്ളി റസൂൽ പറഞ്ഞിട്ടില്ല. അതൊന്നും പഠിപ്പിക്കാനല്ല റസൂൽ വന്നിട്ടുള്ളത്. അവിടെയൊക്കെ പൊതുവായ ഇസ്ലാമിന്റെ തത്വങ്ങൾ പഠിച്ചാൽ മതി. ഇത് ഞങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞതിന്റെ പേരില് ജമാഅത്തുകാർ പറഞ്ഞത് ദീൻ ദുനിയ രണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. കുറെ കാലം കഴിഞ്ഞപ്പോ അവർക്ക് തന്നെ പറയേണ്ടി വന്നു, ദീനും ദുനിയാവും തമ്മിൽ പരസ്പരം വേർപെടുത്താനാവാത്ത വിധം അവിഭാജ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ദീനും ദുനിയാവും തമ്മിൽ ബന്ധമില്ല എന്നല്ല, ദീൻ നടപ്പിലാക്കേണ്ട സ്ഥലമാണ് ദുനിയാവ്, അതൊരു സംശയമല്ല. പക്ഷേ ദീൻ ഈ കാര്യം, ദുനിയാവ് ഈ കാര്യം എന്നിങ്ങനെ കാര്യങ്ങൾ രണ്ടുണ്ടെന്നും അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചപ്പോ അതിനെതിരിൽ എന്തെല്ലാം കുപ്രചരണങ്ങളായി ഇവിടെ നടന്നത്. നിങ്ങൾക്ക് തൗഹീദിന്റെ വിശാലത മനസ്സിലായിട്ടില്ലെന്നും ശുഷ്കമായ തൗഹീദാണ് ഇവർ പറയുന്നതെന്നും ആളുകളെ ഭിന്നിപ്പിക്കുകയാണ് തമ്മിൽ തല്ലിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. പ്രമാണങ്ങൾ പറഞ്ഞ് മുജാഹിദുകൾ ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു വന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമല്ല മദ്ഹബിന്റെ വക്താക്കളും ഇവിടെ പറഞ്ഞു നടന്നിട്ടുണ്ട്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മദ്ഹബുകളോടുള്ള സമീപനം എന്താണ്? ഇവിടെ മറ്റു പല പ്രസ്ഥാനങ്ങൾക്കും മദ്ഹബുകളെ അതുപോലുള്ള സമീപനത്തിൽ അഴകുഴമ്പം നിലപാടാണുള്ളത്. ഉദാഹരണം ജമാഅത്തെ ഇസ്ലാമി തന്നെ, അവരെന്താ പറയാ, ഞങ്ങളിൽ ഷാഫിയുണ്ട്, ഞങ്ങളിൽ ഹനഫിയുണ്ട്, ഞങ്ങളിൽ ഹംബലിയുണ്ട്, ഞങ്ങളിൽ ബറേലവിയുണ്ട്, ഷിയാക്കളിൽ ഞങ്ങൾക്ക് അനുഭാവികളുണ്ട്. ആർക്കും കയറി നിൽക്ക, ഒരു പ്രശ്നമല്ല. ഷാഫി, ഹനഫി, ഹംബലി തമ്മിലൊക്കെ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ദീനിന്റെ കാര്യത്തിൽ തന്നെ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മദ്ഹബിന്റെ ആളുകൾക്കിടയിലുണ്ടെന്ന് അവരെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ അവരെയൊക്കെ ഉൾക്കൊള്ളാം, എന്തേ പ്രശ്നമുള്ളൂ? രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ വേറെ അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വ്യക്തികളെയും മദ്ഹബുകളെയും ഒക്കെ തഖലീദ് ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കിതാബിനും സുന്നത്തിനും അനുകൂലമായി ഏത് മദ്ഹബിൽ കണ്ടാലും നമ്മളത് സ്വീകരിക്കണം, അതിനെതിരായി ഏത് ഇമാമ് പറഞ്ഞാലും അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അതിനെ തള്ളിക്കളയണം. പക്ഷേ മദ്ഹബിന്റെ ആളുകൾ എന്താ ചെയ്ത്? തികഞ്ഞ പക്ഷപാതിത്വം. ഇപ്പൊ ഹനഫികളെ സംബന്ധിച്ചിടത്തോളം, ഹനഫികളുടെ പള്ളിയിൽ നിങ്ങൾ പോയി നോക്കിയാൽ സഹീഹായ ഹദീസിനെതിരായി പലതും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഹദീസിന്റെ കിതാബ് കൊണ്ടുപോയി അവിടുത്തെ പള്ളിയിലെ ഉസ്താദിന് കാണിച്ചു കൊടുത്താൽ പോലും അയാൾക്ക് മാറ്റാൻ കഴിയില്ല, ഞങ്ങൾ അനുപ്പിയാലാണ്, ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല എന്നാ പറയാ. പല ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ, വേണ്ട, തെക്കൻ കേരളത്തിന്റെ പലയിടത്തും പോയാൽ ഹനഫികളുടെ പള്ളികളായിരിക്കും. നമ്മളെ മലബാറിലധികം ഷാഫികളാ. ഹനഫികളുടെ പള്ളിയിൽ പോയാല്
അവിടെ മഗ്‌രിബ് ഇശ സുബഹി ഇതൊക്കെ ഇമാമ് വലല്ലാലിൻ പറഞ്ഞാൽ ആമീൻ ഉറക്കനെ പറയില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഒറ്റക്ക് ഉണ്ടാവും. നിസ്കാരം കഴിഞ്ഞാൽ നോക്കും ഏതാപ്പ് ഒരു ഷാഫി കണിഞ്ഞത് ഇവിടെ എന്ന് നോക്കും. നാലോ അഞ്ചോ ആൾ അധികം ചെന്ന് നാലോ അഞ്ചോ വഖത്തിന് ഒന്നിച്ച് ചെന്നാൽ ഒരു മീറ്റിംഗ് കൂടും. നമ്മൾ ഷാഫികൾ കടന്നു വന്നിട്ട് നമ്മളെ നിസ്കാരം പ്രസാദാക്കണ്ട് ശ്രദ്ധിക്കണമെന്ന് മീറ്റിംഗ് കൂടും. അത്ര ഗൗരവമാണ്. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസിലുള്ളത് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറഞ്ഞാൽ റഫ സൗതഹു ഇമാം ശബ്ദമുയർത്തി വഖാൽ ആമീൻ ആമീൻ എന്ന് പറയും. ഇതാ അമ്മനൽ ഇമാം ഫഅമ്മിനു ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും ആമീൻ എന്ന് പറയണം. സഹാബികളെ കാലത്ത് ഉച്ചത്തിൽ ആമീൻ പറഞ്ഞിട്ട് പള്ളിയിൽ ഒരു മുഴക്കമുണ്ടായിരുന്നു, പള്ളി പ്രകമ്പനം കൊള്ളുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. മാത്രല്ല ഇമാം ആമീൻ പറയുമെന്ന് ഒപ്പം തന്നെ മഹ്മൂമീങ്ങളും ആമീൻ പറയണം. ഇമാം ആമീൻ പറയുമ്പോ മലക്കുകൾ ആമീൻ പറയും. ആ മലക്കളുടെ ആമീനോട് മഹ്മൂമീങ്ങൾ ആമീൻ ഒത്തു വന്നാൽ ഉഫറലഹുമാ തഖദ്ദമിൻ ദംബിഹി കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനെയൊക്കെ കൂലിയുള്ള കാര്യം സഹാബികൾ മാതൃ കാണിച്ച കാര്യം പക്ഷേ ഹദീസ് അങ്ങ് തൊട്ട് കാണിച്ചു കൊടുത്താലും സ്വീകരിക്കുകയില്ല. കാരണം എന്താ, മദ്ഹബിനോടാണ് അവർക്ക് വലിയ താല്പര്യം. ഞങ്ങളെ മദ്ഹബിനെതിരായ ഒരു ഹദീസ് കിട്ടിയാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ബാധ്യതയല്ല. കാരണം ഈ കിതാബ് എഴുതിയാലും ഈ ആയത്തും ഹദീസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവർക്ക് തിരിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒരു തെളിവ് അവർ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെയുള്ള ന്യായം പറഞ്ഞിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ശ്രമിക്കുക. ഇതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാ. അബുൽ ഹസനുൽ കർഹി എന്ന് പറയുന്ന ഒരു മദ്ഹബി പക്ഷപാതി ഉണ്ടായിരുന്നു, കുറെ നൂറ്റാണ്ടും ജീവിച്ച ആളാ. അയാൾ പറഞ്ഞെന്താരിയോ, കുല്ലു ആയത്തിൻ തുഖാലിഫു മാ അലൈഹി അസ്ഹാബുന ഫയ മുഅവ്വലത്തുൻ മൻസൂഖത്തുൻ. നമ്മുടെ മദ്ഹബിന്റെ ആളുകൾക്കെതിരായി വരുന്ന എല്ലാ ആയത്തുകളും ഒന്നുകിൽ ദുർബലമാണെന്ന് കണക്കാക്കണം, അല്ലെങ്കിൽ മദ്ഹബിനോട് ഒപ്പിച്ച് വ്യാഖ്യാനിക്കണം. അതുപോലെ തന്നെ വകുല്ലു ഹദീസിൻ യുഖാലിഫു മാ അലൈഹി അസ്ഹാബുന, നമ്മുടെ മദ്ഹബിന്റെ ആളുകളുടെ നിലപാടിനെതിരായി വരുന്ന മുഴുവൻ ഹദീസുകളും ഒന്നുകിൽ അത് ദുർബലമാണെന്ന് കണക്കാക്കണം, അല്ലെങ്കിൽ നമ്മുടെ മദ്ഹബിനോട് യോജിച്ച രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം. നോക്കിങ്ങള്, മറ്റുള്ളവരെഴുതിയ ഹോജാക്കന്മാരെഴുതിയ കിതാബില് വല്ല തെറ്റും ഉണ്ടെങ്കിൽ ഖുർആനും ഹദീസിനും അനുസരിച്ച് അതിനെ മാറ്റണം എന്ന് പറയേണ്ടതിന് പകരം മദ്ഹബിനൊപ്പിച്ച് ഖുർആനും ഹദീസും ഇങ്ങോട്ട് വ്യാഖ്യാനിക്കണം. ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കണം എന്ന് ആരെങ്കിലും പറയോ? കാലിനൊപ്പിച്ച ചെരുപ്പ് കണ്ടുപിടിക്കല്ലാതെ എന്ന് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയ ധിക്കാരം ഇവർക്ക് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന എന്താണ്? മദ്ഹബിനോടുള്ള അമിതമായ സ്നേഹം. നമ്മൾ പലപ്പോഴും ചോദിക്കലുണ്ട്, ഉമർ മൗലവിയുടെ കാലത്ത് ചോദിക്കലുണ്ട്, നിങ്ങളെ ഷഹാദത്ത് കലിമ മാറ്റണം, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മാറ്റിയിട്ട് അശ്ഹദു അന്ന അബാ ഹനീഫത്ത റസൂലുള്ളാഹ് എന്ന് പറയണം. മൗലവി എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരിക്കൽ രാവിലെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഉമർ മൗലവിയും വേറെ ഒന്ന് രണ്ട് ആളുകളും കൂടി പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോ അവർ സുബഹ് നിസ്കരിച്ചു, ഹുനൂത്തോതിയില്ല. അപ്പൊ ഹനഫി പള്ളിയാണ്, അല്ല ഷാഫി പള്ളിയാണ്. ഹുനൂത്തോതാതെ പോന്നപ്പോ ഇവര് ചോദിച്ചു, നിങ്ങൾ എന്താ ഹുനൂത്തോതിയില്ല? അപ്പൊ ഒരാൾ പറഞ്ഞു, ഞങ്ങള് സെൽഫിയുടെ മുജാഹിദികളാണോ, ഞങ്ങൾ ഓതില്ല. ഒന്നായിട്ട് ചാടി. അപ്പോൾ ഇയാൾ പറഞ്ഞു, അയാൾ മുജാഹിദാണ്, പക്ഷെ ഞങ്ങളൊക്കെ ഹനഫികളാണ്, അതുകൊണ്ട് ഞങ്ങൾ ഓതാത്ത. ആ അസ്സലാമു അലൈക്കും, എന്നാ ചായ കുടിച്ചിട്ട് പോകാ. ഏയ്, അള്ളാന്റെ റസൂല് ഓതാത്തോണ്ടാ ഞങ്ങൾ ഓതാത്തെന്ന് പറഞ്ഞപ്പോ മേക്കിട്ടെടുത്ത്. അബു ഹനീഫ് ഓതാത്തോണ്ടാ ഓതാത്ത പറഞ്ഞപ്പോ അസ്സലാമു അലൈക്കും, ചായ കുടിച്ചിട്ട് പോകാം. ഇങ്ങനെയുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ ഹദീസിനേക്കാളേറെ ഇമാമീങ്ങളെ കിതാബിനും ഇമാമീങ്ങളെ കാലകീലകൾക്കുമാണ് മദ്ഹബിന്റെ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ സാബി എന്ന മല്ലാക്ക പറഞ്ഞത്, ഫൈനൽ അമല ബി ളവാഹിരിൽ കിതാബി വസ്സുന്ന മിൻ ഉസൂലിൽ കുഫ്ർ. കണ്ടോ, ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രത്യക്ഷമായ ആശയങ്ങൾ കൊണ്ട് അമൽ ചെയ്യാന്നുള്ളത് സത്യനിഷേധത്തിൽപ്പെട്ടതാണ്, അതിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. പള്ളിവരസിലൊന്നോ സാവിയിലുള്ളതാത്, ഈ അടുത്ത കാലത്ത് മദ്ഹബി പക്ഷപാതി എഴുതിയതാത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രൂപത്തിലുള്ള അവസ്ഥ ഇമാമിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ വാക്ക് ദീനിൽ തെളിവാണെന്ന്? ഇപ്പൊ ലോകത്ത് നാല് മദ്ഹബുകളാണല്ലോ പ്രബലമായി അറിയപ്പെടുന്നത്, ഹനഫി, ഷാഫി, ഹംബലി, മാലിക്കി. ഇമാം അബു ഹനീഫ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുണ്ടെന്ന് പറയപ്പെടുന്ന ഇമാം അബു ഹനീഫയുടെ മദ്ഹബ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ, എന്റെ വാക്ക് ദീനിൽ പ്രമാണമാണ്, ഞാൻ പറഞ്ഞത് ആധികാരികമാണ്, അതുകൊണ്ട് എന്റെ വാക്ക് നിങ്ങൾ ചങ്ക് തൊടാതെ വിഴുങ്ങിയാ മതി? അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല. അഹമ്മദോ അല്ലെങ്കിൽ ഇമാം മാലിക്കോ റഹ്മഹുല്ലാ ആരും പറഞ്ഞിട്ടില്ല. എന്താ അവരൊക്കെ പറഞ്ഞത്? ഇതാ സഹൽ ഹദീസ് ഫഹു മദ്ഹബി എന്നാണ് ഇമാം അബു ഹനീഫയും ഇമാം ഷാഫിയും പറഞ്ഞിട്ടുള്ളത്. ഹദീസ് സ്ഥിരപ്പെട്ടാൽ അതാകുന്നു എന്റെ വീക്ഷണം, എന്റെ മദ്ഹബ്. കണ്ടോ, അപ്പൊ അത് കേരളത്തിലെ ഷാഫികള് അതിനൊന്ന് വ്യാഖ്യാനിച്ചു. ആ പറഞ്ഞതിന്റെ അർത്ഥം വഹാബിക്ക് മനസ്സിലായിട്ടില്ല,
ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്റെ മദ്ഹബില് സഹീഹായ ഹദീസിന്റെ എതിരിൽ ഒന്നും ഉണ്ടാവുകയില്ല, അതൊരു വെല്ലുവിളിയാണ്.